God, thank you for today. Thank you for ways in which you provide for us all, for your protection and love. We thank you. Help us to focus on our time and God, while we are on the road. Inspire us by your Holy Spirit as we listen and write. Guide us by your eternal life as we discover more about the world around us. We ask all in the name of your holy name. Amen. Good morning. Good morning. Number one, keep it top of the page. You write it TP. Good date. Date it top. Number one. Ima. Ima. Ira. ദേവനാരായണൻ അവിടെ എന്തോ എടുക്കുക, നോട്ട്ബുക്ക് എന്ത് ചെയ്യാ ദേവനാരായണന്റെ, പിന്നെ എഴുതിയോ ദേവനാരായണന്. ഇമയെഴുതിയോ? എഴുതി. ഇര ഇര ഈര ഇര ടു ടു ഇരയാണ്. ത്രീ തിര. ത്രീ എഴുതിയോ മീക്ക? തിര ഇല ഓർ ഇര വിരൽ. ആരേ ദേവനാരായണ നോക്കുന്നത്? ഇങ്ങോട്ട് നോക്കി, എന്തിനാ അങ്ങോട്ട് നോക്കണേക്കണം? പിന്നെ രാന്ന് എഴുതണം, പിന്നെ ഇല്ല എഴുതണം. അക്ഷരങ്ങൾ അറിയത്തില്ലയോ? വാന്ന് എഴുതുക, വായനം. ദേവനന്ദ ഗുഡ് മോർണിംഗ്. ദേവനന്ദ ബുക്ക് എടുത്തോ, മിറ്റേ ബുക്ക് എടുത്ത് വേർഡ്സ് എഴുതിക്കോ. ആ നിക്കേ, വിരൽ കഴിഞ്ഞ് കിണർ. കിണർ 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 മോളെ ദേവനന്ദ നമ്പർ വൺ ഇട. നമ്പർ വൺ ഒടിഞ്ഞോ? പെൻസിൽ ഒടിഞ്ഞോ? അന്ന അവിടെ നിക്കും. ബാക്കിയുള്ളവരല്ല. അടുത്ത ചിരവ. ചിരവ 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 നമ്പർ എയ്റ്റ് അല്ലേ മോനെ? ചിരവ നമ്പർ എയ്റ്റ് അല്ലേ? സെവനായിരുന്നോ? സെവൻ ചിരവ. എന്റെ മോളെ ദേവനന്ദ, ദേവനന്ദ നമ്പർ വൺ ഇട. നമ്പർ വൺ ഇമ. ഇമ 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 നിങ്ങൾ ബാക്കിയുള്ളവർ എഴുതുക.
அடுத்தது கிண்ணம் 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 ഒന്ന് മോളം നിക്കണേ മോനെ ഇല്ലേ ഇവരുടെ ഞാൻ കഴിയട്ടെ കിണ്ണം എഴുതിയോ അവന്ന് വെയിറ്റ് ചെയ്യേ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ ദേവനന്ദ നമ്പർ വൺ ഇട്ട് ഇമ എഴുതിയ മോനെ നമ്പർ ടു ഇര 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 നമ്പർ ത്രീ തിര തിര നമ്പർ ത്രീ തിര എയ്റ്റ് കിണ്ണം കിണ്ണം നമ്പർ ത്രീ മോള് നമ്പർ ടു ആണ് ഇപ്പൊ എഴുതിയത് ദേവനന്ദൻ ത്രീ തീര തീര എഴുതിയോ മീക്ക മീക്ക നമ്പർ ഫോർ എന്തായിരുന്നു മിസ് പറഞ്ഞേ ഫോർ ഇല്ല ഇല്ല ഫോർ ഇല്ല 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 മാമിനോട് ഇല്ല എഴുതിയില്ല എന്ന് എഴുതട്ടെ നമ്പർ പറ മോനെ ഏതാ മോനെ ഇലയോ ഇല്ല അപ്പൊ ലാസ്റ്റിൽ എഴുതിക്കോ ലാസ്റ്റിൽ എഴുത ലാസ്റ്റിൽ അങ്ങനെ നമ്പർ ഇട്ടു എഴുതിയോ ദേവനന്ദ ഏതാ ഇപ്പൊ എഴുതിയത് മോനെ ഞാൻ പറയാം ദേവനന്ദ ഇല എഴുതിയോ മോനെ ഇല കഴിഞ്ഞ അടുത്ത് എന്ത് ആദ്യത്തെ പറഞ്ഞേ മോനെ ഇല കഴിഞ്ഞ അടുത്ത് എന്ത് എഴുതിയേ വിരൽ ദേവനന്ദ വിരൽ അടുത്തത് ആദ്യതേ പറയണേ ആദി വിരൽ കഴിഞ്ഞ എന്തോ നമ്മൾ എഴുതിയത് വിരല് കഴിഞ്ഞ് കിണർ വിരല് കഴിഞ്ഞ് കിണർ 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 കഴിഞ്ഞ് ചിരവ 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 തേങ്ങ നിരുമ തിരുമ ചിരവ ചിരവ ലാസ്റ്റ് വൺ കിണ്ണം കിണ്ണം ശരിയോ അടുത്തേതട്ടെ നാലോ നാലേതായിരുന്നു ഇല ആരാ മോനെ ചോദിച്ചത് നാല് മീക്ക അല്ല മീക്ക ആണോ ചോദിച്ചത് അല്ല നാലാരാ ചോദിച്ചത് ആരായിരുന്നു ചോദിച്ചത് ഞാനില്ല ഈ ഒരു പാഠം മതി ഈ ഒരു പാഠം മതി ഇന്നിപ്പോ ഒത്തിരി ആവുന്നു നമുക്ക് അടുത്തൊരു ചാപ്റ്റർ മുമ്പോട്ട് പഠിക്കാം അത്ര എഴുതിയാ മതി കേട്ടോ ഇന്നിപ്പോ ഇത്ര എഴുതിയാ മതി അടച്ചേ ഇത്രയും കൂടെ ആവുമ്പോ നിങ്ങക്ക് ഒത്തിരി ആവുന്നു അത് മിസ് നോക്കട്ടെ എങ്ങനെയെങ്കിലും അതൊന്നും ഇടാ സെവന്ത് ചാപ്റ്റർ മിസ് ഇടാം മിസ് കേട്ടോ അതവിടെ നിക്കട്ടെ നിങ്ങൾ ഈ പാട്ടെടുത്തേ കൂട്ടുകാരെ എന്നുള്ള ഈ പാട്ടെടുത്തേ എടുത്തോ മിസ്സിനെ ഇങ്ങനെ കാണിക്കണേ പേജ് നമ്പർ 2222 2222 എടുത്തോ
പാടത്തിന്റെ പാട്ടിന്റെ പേരെന്തുവാ? കൂട്ടുകാരെ. പാടത്തിന്റെ പേര് അബ്ദേലെ. അബ്ദേല് വീഡിയോ ഓൺ ചെയ്യില്ലേ? അബ്ദേൽ എന്തിനാ വീഡിയോ ഓഫ് ചെയ്ത്? അബ്ദേൽ അവിടെ തന്നെത്താനെ ഇരുന്ന് അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? അബ്ദേൽ വീഡിയോ ഓൺ ചെയ്തേ. ആ കൂട്ടുകാരെ, നമുക്ക് ഈ പാട്ടൊന്ന് പഠിക്കാം. മഴ ചൊരിഞ്ഞു പുഴ കവിഞ്ഞു പുഴ കടക്കാൻ തോണി വേണം, പുതിയ തോണി പോകാൻ കൂട്ടുകാരെ. കഥ പറയും കൂട്ടുകാരെ, കവിത മുഴും കൂട്ടുകാരെ. മഴ ചൊരിഞ്ഞു പുഴ കവിഞ്ഞു, മിസ്സിന്റെ ഒപ്പം ഒന്ന് പഠിക്കേ. മഴ ചൊരിഞ്ഞു പുഴ കവിഞ്ഞ് പുഴ കടക്കാൻ തോണി വേണം. പുഴ കടന്നു പോകാൻ എന്താ വേണം? പുഴ കടക്കാൻ തോണി വേണം. പുതിയ തോണി തുഴഞ്ഞു പോകാൻ, പുതിയ തോണി തുണ വരുമോ കൂട്ടുകാരെ, തുണ വരുമോ കൂട്ടുകാരെ. കഥ പറയും, കഥ പറയും കൂട്ടുകാരെ, കവിത മോളും കൂട്ടുകാരെ. കവിത മോളും കൂട്ടുകാരെ. പുഴ ചൊരി, മഴ ചൊരിഞ്ഞു. മഴ ചൊരിയാന്ന് വെച്ച എന്തുവാ? മഴ ചൊരിഞ്ഞെന്ന് വെച്ചാല് മഴ പെയ്യുന്നു. ഒത്തിരി മഴ പെയ്യുമ്പോ എന്തോ പറ്റും? ഒത്തിരി മഴ വരെ പുഴയൊക്കെ കവിഞ്ഞൊഴുകും. ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോ പുഴകളൊക്കെ, പുഴയും തോടും കുളങ്ങളെല്ലാം വെള്ളം കൊണ്ട് എന്താ പറ്റും? നിറഞ്ഞ കവിയും. അപ്പം അത് നമ്മൾ ഈ കാലം ഇല്ലെന്നുണ്ടെങ്കില്, ഈ പുഴയുടെ ഇക്കരന്ന് അക്കരം പോണെങ്കിൽ നമുക്ക് എന്തോ വേണം? വെള്ളം വേണം. തോണി, തോണി എന്ന് വെച്ചാൽ എന്തുവാ? വെള്ളം വേണം. പുതിയ തോണി തുഴഞ്ഞു പോകാൻ, പുതിയ തോണിയാ, വള്ളം പുതിയതാ. അപ്പൊ അത് തുഴഞ്ഞു പോകാന് കൂട്ടു വരുമോ, തുണ വരുമോ എന്ന് ചോദിച്ചാ കൂടെ ചെല്ലാമോ എന്ന് കൂട്ടുകാരോട് ചോദിക്കുക. ഒരു നിങ്ങളെ പോലെ ഒരു മോനെ വള്ളത്തെ കയറി പോവുക, അക്കരയ്ക്ക് പോവുക. അപ്പൊ പറയാ, പുതിയ തോണി തുഴഞ്ഞു പോകാൻ തുണ വരുമോ കൂട്ടുകാരെ, കൂട്ടു വരാമോ എന്ന്. തോണിയെ വള്ളത്തെ കയറിപ്പോ ഇഷ്ടമാണോ എല്ലാവർക്കും? വള്ളത്തെ കയറാൻ പേടിയുണ്ടോ? പേടിയുണ്ടോ? വള്ളത്തെ കയറി നിങ്ങളെല്ലാരും വള്ളത്തെ കയറിയിട്ടുണ്ടോ? വള്ളത്തെ കയറിയിരിക്കുന്ന കൈ പൊക്കിക്കെ. വള്ളത്തെ കയറിയിട്ടുള്ളവര് ചോദിക്കുന്നേ, വള്ളത്തെ ദേവനന്ദം കയറിട്ടുണ്ടോ വള്ളത്തേലെ? കയറിട്ടില്ലയോ? അത് മതി, നമുക്ക് വള്ളത്തേൽ ഒന്ന് കേറിയാ മതി. വെള്ളപ്പൊക്കം വന്നാലും ശരി, നമുക്ക് വള്ളത്തേൽ ഒന്ന് കേറിയാ മതി. ആര്യ കേറിട്ടുണ്ടോ? ആര്യ ആദിദേവ് കേറിട്ടുണ്ടോ? ആദി വള്ളത്തെ കേറിട്ടുണ്ടോ? റയാൻ കേറിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ പേടിയുണ്ടെങ്കിലും വള്ളത്തെ കയറുമ്പോ രസമല്ലേ? വെള്ളത്തിൽ കൂടി ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പോന്ന കാണാന് നല്ല രസമാ. മോളെ പറയാ, കഥ പറയും കൂട്ടുകാരെ, കവിത മുഴും കൂട്ടുകാരെ. നിങ്ങളെ പോലെ ഒരു മോനെ വള്ളത്തെ പോവാ. അപ്പൊ നോക്കിക്കേ, വള്ളത്തെ പോകുമ്പോ കൂട്ടുകാരാരൊക്കെയാ വള്ളത്തേലുള്ളത്? ആ കുഞ്ഞിന്റെ കൂട്ടുകാരാരൊക്കെയാ ഒന്ന് പറഞ്ഞേ. ഈ പടത്തിൽ നോക്കിട്ട് നിങ്ങൾ പൂച്ച, തത്ത, പട്ടി, കുരങ്ങൻ, പിന്നെ താറാവ്. താറാവുണ്ട്, താറാവ് വെള്ളത്തിൽ കിടപ്പുണ്ട്, അതും കൂട്ടുകാരാ. ആരുണ്ട്? താറാവുണ്ട്, മാടുണ്ട്, പൂച്ചയുണ്ട്, തത്തമ്മയുണ്ട്, കൊച്ചിന് പട്ടിയുണ്ട്, കുട്ടിക്കുരങ്ങനുണ്ട്, താറാവുണ്ട്. അപ്പൊ അവന്റെ കൂട്ടുകാരെ എല്ലാരെയും കൊണ്ട് അവനിങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പോവുക അല്ലേ? പിന്നെ ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണെന്നറിയുമോ?
പുഴ കവിയാൻ കാരണം. പുഴ കവിഞ്ഞൊഴുകാനുള്ള കാരണം ഒന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാ പുഴ കവിഞ്ഞൊഴുകിയത്? ഭയങ്കരമായ മഴ പെയ്തിട്ടാണ് പുഴ എല്ലാം കവിഞ്ഞൊഴുകിയത്. ഓക്കെ, ഈ പാട്ട് നമുക്ക് ഒന്നുകൂടെ പാടാം. നിങ്ങൾ പാടാൻ പഠിച്ചാൽ മതി കേട്ടോ. ഒന്നുകൂടെ പാടാം, പാടിക്കേ. മഴ ചൊരിഞ്ഞ് പുഴ കവിഞ്ഞ് പുഴ കടക്കാൻ തോണി വേണം. പുതിയ തോണി തുഴഞ്ഞു പോകാൻ കവിത മോള് കൂട്ടുകാരെ. ഓക്കെ, നിങ്ങൾ ഇത് വീട്ടിൽ നമുക്കിനി ഒരുമിച്ച് പാടാം. മിസ്സിന്റെ ഒപ്പം പാടിക്കോണേ. ഓക്കെ, റെഡി. മഴ ചൊരിഞ്ഞു പുഴ കവിഞ്ഞു പുഴ കടക്കാൻ തോണി വേണം. പുതിയ തോണി തുഴഞ്ഞു പോകാൻ തുണ വരുമോ കൂട്ടുകാരെ. കഥ പറയും കൂട്ടുകാരെ, കവിത മൂളും കൂട്ടുകാരെ. ഇന്നലെ പാടി കഴിഞ്ഞു. നിങ്ങള് വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ പാടി പാടി പഠിക്കണം കേട്ടോ. പാടി പാടി പഠിക്കുവോ? ഈ പാഠം ഒന്ന് പഠിച്ചു നോക്കാം. നിങ്ങൾക്ക് എഴുതാൻ എന്തേ വരണ്ടേ? പാഠം ഒമ്പത് എടുത്തേ. പാഠം ഒമ്പത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏത് വാക്ക് അയദർശനമായിരുന്നു പഠിച്ചത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഊ അല്ലേ പഠിച്ചേ. ഊ മിസ് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് നെറ്റ് കിട്ടാഞ്ഞോണ്ട് മിസ് വീഡിയോ സെൻഡ് ചെയ്തില്ലായിരുന്നു. നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ എഴുതി ഓർക്കുന്നില്ലയോ? ഊ എഴുതിയില്ലേ നിങ്ങള്? മിസ് ഉറിയുടെ കാര്യമൊക്കെ പറഞ്ഞു തന്നില്ലായിരുന്നു. ഉറി ഇന്ന് നമ്മള് പഠിക്കാൻ പോന്ന ഊഞ്ഞാൽ ഊ ഇന്ന് നമ്മള് പഠിക്കാൻ പോന്ന അക്ഷരം ഊഞ്ഞാൽ. ഊഞ്ഞാൽ ഇനി നമ്മള് ഓണത്തിനല്ലേ ഉണ്ടാക്കല് കെട്ടുന്നേ. നമ്മൾ ഓണത്തിന് കൊച്ചു മരങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട്. നമ്മൾ ഊഞ്ഞാൽ കെട്ടി ഇങ്ങനെ ഊഞ്ഞ. അപ്പൊ നാളെ നാളത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. എന്തുവാ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത? പിള്ളേരോണോ? പിള്ളേരോണോ എന്താ നാളെ? ആ പിള്ളേരോണോ ആ നാളെ കേട്ടോ. അപ്പോ ഓണമൊക്കെ നമുക്ക് അടുക്കാറായി വരുന്നു. ഈ പ്രാവശ്യം ഓണമൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ ഇരുന്ന് ആഘോഷിക്കത്തേ ഉള്ളൂ. ഈ പ്രാവശ്യം മാവേലിയും മാവനിനും ഒക്കെ ഓൺലൈനിൽ കൂടെ ചവിട്ടി താഴ്ത്തുന്നു കേട്ടോ. മാവേലിയെ മാവനന് ഓൺലൈനിൽ കൂടെ ഇങ്ങനെ ചവിട്ടി താക്കും. ഓക്കെ, അത്തപ്പം ഇടുന്ന എല്ലാം ഓൺലൈനില്. നമുക്ക് ഇവിടെ ഇരുന്ന് ടീച്ചർമാരും നിങ്ങളും എല്ലാം നമുക്ക് ഓണാഘോഷ പരിപാടിയും വള്ളംകളിയും ഓണപ്പാട്ടും തിരുവാതിരയും ഒക്കെ നമുക്ക് ഇങ്ങനെ ആഘോഷിക്കാം കേട്ടോ. ഊഞ്ഞാലാണല്ലോ എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണ് എല്ലാവർക്കും. ഇഷ്ട ഊഞ്ഞാലാടാൻ. നെക്സ്റ്റ് ഊഞ്ഞ. അപ്പൊ പൂവിന്റെ ചിഹ്നം പൂവേ കണ്ടോ. പായയുടെ കൂടെ പൂവിന്റെ ചിഹ്നം ഇടുമ്പോ നമ്മൾ ഓർക്കണം, വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ചിഹ്നം ഇടുമ്പോൾ ആ സ്വരം ഇങ്ങനെ അതിന്റെ കൂടെ കാണും. പായയുടെ കൂടെ ചുരുപ്പിട്ട് ഇരട്ട ചുരുപ്പിടുമ്പം പൂ കണ്ടോ. പൂവേ എന്തുവാ? ഇരട്ട ചുരുട്ടിട്ടപ്പോ എന്തുവായി? കൂടെ കണ്ടോ. എന്തിന്റെയാ കൂടെ? എന്തിന്റെ കൂടെ? അത് കിളിയുടെ കൂടെ. ചൂല് നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടല്ലേ. തൂത്തി വൃത്തിയാക്കണമെങ്കിൽ നമുക്ക് എന്താ വേണം? ചൂല്. ഇനി അടുത്ത ഊത്ത്. അടുത്ത കണ്ടോ ഊത്ത്? കണ്ടോ താഴെ എഴുതിയിരിക്കുന്നുണ്ടോ ഊത്ത്? ഓണമൊക്കെ അടുക്കുമ്പോഴാണ് പണ്ട് പെട്ടിവണ്ടിയിൽ ഇങ്ങനെ ഉന്തുവണ്ടിയിൽ ഇങ്ങനെ ഊത്തല്ല ഇങ്ങനെ കൊണ്ടുവരും. അപ്പം എല്ലാ പിള്ളേരും ഇങ്ങനെ വായിക്കും. എന്നിട്ട് ഊത്ത് ഊതിക്കൊണ്ട് നടക്കും. ഊത്ത് എന്തോ എടുക്കും? ഊതി 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 നടക്കും ഊത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ ഊത്തുണ്ടോ നിങ്ങളുടെ വീട്ടില്? സാധാരണ ഓണമൊക്കെ ആകുമ്പോഴാണ്, ഓണത്തിനും പിന്നെ ഉത്സവമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ കടയൊക്കെ വരും. അപ്പൊ എല്ലാരും ഊത്ത് വാങ്ങിക്കും. ഈ അബ്ദേല് വീഡിയോ ഓഫ് ചെയ്തിട്ട് അവിടെ എന്തോ കൊടുക്കുക? അബ്ദേലിനെ കാണാനേ ഇല്ല. നെക്സ്റ്റ് രൂപ.
Ruba enduwa paisa. Ruba. Puram. Puram nu arnya enduwa. Cuma para itu nadiya na puram. Pura pata. Trishur pura. Urusau ana. Pura naraka lora. Trishur pura ana. Nampada. Nanti lecture beli. Nampada raja itu yang lecture beli pura ana. Trishur pura. Urusau itu orang dalam itu. Next, chure. Chure ini mana lalur karya, mana chure ini dia. Padikan itu orang chure orang kasih ayam dulu tuh orang. Padikan itu orang ganda orang tuh chure ini macam kasih ayam orang nak yang mau tuh kudu. Kudu gitu. Ini video misalnya tidak.
കേട്ടോ. നമുക്ക് അന്നേരം നമുക്ക് പാഠം 17 വരെ നമുക്ക് തീർക്കണം. ഇതിപ്പോ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. അതുപോലെ നിങ്ങൾ ഇപ്പൊ എഴുതിയ ഡിറ്റേഷനല്ലേ ഇവിടെ ഗ്രൂപ്പിലോട്ടിടണ്ട, മിസ്സിന്റെ പേഴ്സണൽ നമ്പറിലോട്ട് സെൻഡ് ചെയ്താൽ മതി. ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ വരുമ്പോ അങ്ങ് ബുദ്ധിമുട്ടാവുന്നു. മിസ് കണ്ടുപിടിക്കാൻ കൊണ്ട് മിസ്സിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി. ഗ്രൂപ്പിലോട്ട് ഇട്ട് ഇടണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ പാഠം പത്തും കൂടെ മിസ് പഠിപ്പിക്കുന്നുണ്ട്, അത് മിസ് ഇപ്പം വീഡിയോ സെൻഡ് ചെയ്യാം. നിങ്ങൾ ഇപ്പൊ എഴുതുക, പിന്നെ എഴുതിയാൽ മതി. പാഠം 9 അത് കഴിഞ്ഞിട്ട് പാഠം 10. ഓക്കെ. Thank you.